അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രസവശേഷം നിഫാസിൽ നിന്ന് ശുദ്ധിയാകുവാൻ എങ്ങനെയാണ് കുളിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഹൈ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളിൽ പലർക്കും തന്നെ വ്യക്തമായിട്ടുള്ള ധാരണയും പലർക്കും തന്നെ ഇതിനെ കുറിച്ചിട്ട് വേണ്ടത്ര അറിവില്ലാത്തത് മൂലം കുളി ശരിയാകാതിരുന്നാൽ തുടർന്ന് ചെയ്യുന്ന ഇബാധിത്തുകൾ അമലുകൾ എല്ലാം തന്നെ ബാത്തിലായി പോകും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക പൂർത്തിയാകുന്ന പെൺകുട്ടിക്ക് പ്രസവിക്കാൻ പോകുന്ന മകൾക്ക് ഉമ്മമാരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഇത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം പ്രസവം കൊണ്ട് തന്നെയും പ്രസവത്തിനു ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് നിഫാസ് മൂലവും കുളി നിർബന്ധമാകുന്നതാണ് പ്രസവശേഷം എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് നിൽക്കുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ് അത് ചിലപ്പോ പതിനഞ്ചിനാകാം ഇരുപത്തെട്ടിനാകാം നാൽപ്പതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമാകാം ചിലപ്പോൾ അപൂർവമായി അറുപത് ദിവസം വരെയും നീളാം ആദ്യം നമുക്ക് നിഫാസിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം ഹൈലൈനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ നിഫാസിന്റെ കുളി കുളിക്കാൻ ശുദ്ധിയാകുവാൻ വേണ്ടി നിങ്ങൾ നാൽപ്പതിന്റെ അന്നത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇനി നമുക്ക് നിർബന്ധമായ കുളിയുടെ രൂപം എങ്ങനെയാണ് എന്ന് നോക്കാം നെയ്യത്ത് വെച്ചതിനു ശേഷം ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും വരെ വെള്ളമെത്തുന്ന രീതിയിൽ അതായത് ശരീരത്തിന്റെ ബാഹ്യമായിട്ടുള്ള എല്ലാ അവയവങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളമെത്തുന്ന രീതിയിൽ ശരീരം മുഴുവനായി വെള്ളമൊഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള രൂപം എന്നാൽ പരിപൂർണമായിട്ടുള്ള രൂപൂർണമായിട്ടുള്ള ഈ കുളി കുളിക്കുന്നതിനു വേണ്ടി നമ്മൾ എല്ലാവരും പിന്തുടരേണ്ട രീതി നമുക്കിനി നോക്കാം ആദ്യമായി നമ്മുടെ രണ്ട് കൈകളും ശുദ്ധിയായി കഴുകുക ഇതിനുശേഷം ശരീരത്തിലെ നജസുകളെ വൃത്തിയാക്കുക പ്രത്യേകിച്ച് നമ്മുടെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം പൂർണ്ണമായും വൃത്തിയാക്കുക കക്ഷഭാഗം വിരലുകളിലെ നഖത്തിനിടയിൽ ഉണ്ടാകുന്ന ചെളി എന്നിവയെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യുക ഇതിനുശേഷം പരിപൂർണമായ രീതിയിലുള്ള ഉളുവ് എടുക്കുക അതായത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും പോലുള്ള സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് പരിപൂർണമായ രീതിയിലുള്ള ഉളു ചെയ്യുക ഇതിനുശേഷം ബിസ്മി ചൊല്ലി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടിയെന്നോ നിഫാസിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി കുളിക്കുന്നു എന്നോ നെയ്യത്ത് ചെയ്തുകൊണ്ട് ശരീരം മുഴുവൻ വെള്ളമൊഴിക്കണം ആദ്യം തലയിൽ വെള്ളമൊഴിക്കുന്നതും പിന്നീട് വലതുഭാഗത്ത് വെള്ളമൊഴിക്കുന്നതും അതിനുശേഷം ഇടതുഭാഗത്ത് വെള്ളമൊഴിക്കുന്നതുമാണ് സുന്നത്തായ മൂന്ന് തവണ പരിപൂർണമായ രീതിയിൽ ഇങ്ങനെ വെള്ളമൊഴിക്കുന്നതാണ് സുന്നത്ത് ഇങ്ങനെ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമക്കുത്തിലും വെള്ളം എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഷവറിൽ നിന്നൊക്കെയാണ് കുളിക്കുന്നത് എങ്കിൽ നിന്നുകൊണ്ട് കുളിക്കുമ്പോൾ വെള്ളം എത്താൻ സാധ്യതയില്ലാത്ത നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഏരിയ വജനൽ ഏരിയ അരക്കന്ന് കീ പോലുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഇരുന്നു കൊണ്ട് ഭാഗങ്ങൾ പ്രത്യേകം കഴുകേണ്ടതുണ്ട് ഇനി നിങ്ങൾ ബക്കറ്റിൽ നിന്ന് വെള്ളം മുക്കി കുളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ കൈ മുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളെ വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാക്കുന്നതിന് വേണ്ടി കഴുകുന്നു എന്ന് കരുതി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ആ ബക്കറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളമെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ പരിപൂർണമായ രീതിയിൽ കുളി പൂർത്തിയാക്കിയതിനു ശേഷം ഒരല്പം മാറി നിന്ന് നിങ്ങളുടെ കാലുകളിൽ കൂടി അല്പം വെള്ളമൊഴിക്കുന്നത് സുന്നത്താണ് കുളി കഴിഞ്ഞതിന് ശേഷം ഉളുവിന് ശേഷമുള്ള ദുആ ചൊല്ലേണ്ടതും വളരെ പ്രബലമായുള്ള സുന്നത്താണ് പലർക്കുമുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് കുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉളു എടുക്കേണ്ടത് ഉണ്ടോ എന്ന് കുളിക്കുന്നതിനു മുമ്പ് എടുത്ത ഉളു ഉണ്ടല്ലോ ആ ഉളുവിന് ശേഷം നിങ്ങൾ കുളിക്കുമ്പോൾ ഉളു മുറിയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഉളുവോട് കൂടി നിസ്കരിക്കാവുന്നതാണ് ഉളു മുറിയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഉളുവ് എടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ കുളിക്കുന്നത് ഹൈലിൽ നിന്നും ശുദ്ധിയാകാനുള്ള കുളിയാണ് എന്നുണ്ടെങ്കിലും നീയത്ത് ഇതുപോലെ ഹൈലിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി എന്നോ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി കുളിക്കുന്നു എന്നോ നീയത്ത് ചെയ്ത് ഇതേ ക്രമത്തിൽ തന്നെയാണ് കുളിക്കുന്നത് അപ്പോൾ ആദ്യമായി ഹൈൽ ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആർത്തവം ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു രീതി കൃത്യമായും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് ഈ ഒരു രീതിക്ക് പുറമെയായി ഹൈൽ ഉണ്ടായി ആദ്യമായി ഹൈൽ ഉണ്ടായി ഒരു കുട്ടിയെ കുളിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന് പറയുന്നതും അതുപോലെ ഹൈലോ നിഫാസോ കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ പത്ത് കുടം വെള്ളം തലയിലൂടെ ഒഴിക്കണം എന്ന് പറയുന്നതും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തതാണ് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കുഴപ്പമുണ്ട് എന്നല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല ആർത്തവ രക്തം നിലച്ച അന്ന് തന്നെ കുളിക്കേണ്ടതും നിസ്കാരം തുടങ്ങേണ്ടതും അത്യാവശ്യമാണ് കൂടിയ ആർത്തവ ദിനമായി കണക്കാക്കുന്നത് പതിനഞ്ച് ദിവസമാണ് അതിൽ കൂടുതലായി നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് പിരീഡ്സ് അല്ല ആ സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി ഓരോ പക്കത്തിനും പുതിയ പാഡ് വെച്ച് നിസ്കരിക്കേണ്ടതാണ് പ്രസവത്തിന്റെ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ് അതായത് പ്രസവ രക്തം എന്ന് പറയുന്നത് മാക്സിമം അറുപത് ദിവസമാണ് അതിനുള്ളിലായി എപ്പോഴാണോ നിങ്ങൾക്ക് പ്രസവ രക്തം നിൽക്കുന്നത് അന്ന് നിങ്ങൾക്ക് കുളി നിർബന്ധമാകുകയും നിസ്കാരം നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ് നിഫാസ് കുളിയെ കുറിച്ചിട്ട് മുസ്ലിമായ ഓരോ സ്ത്രീയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മുസ്ലിം സഹോദരിമാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാ നിങ്ങളുടെ ആ സൽപ്രവൃത്തി മൂലം അള്ളാഹുത്ത അല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്റ്റു ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് ഓൾ നെൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും സ്ലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർഖ്യാത്തു